എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മലയാളം വർക്ക് ഷീറ്റാണ് വീഡിയോയിലേക്ക് നോക്കാം കൂട്ടുകാരെല്ലാവരും ഇന്നത്തെ വിക്റ്റേഴ്സാൻ്റെ ക്ലാസ് കണ്ടു കാണുമല്ലോ നമ്മളിന്ന് പുതിയൊരു പാഠമാണ് പഠിച്ചത് പാഠത്തിൻ്റെ പേരെന്താണ് ഈ തെറ്റിന് ശിക്ഷയില്ല അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാൻ നൽകിയിട്ടുണ്ട് ആദ്യം നമുക്ക് പാഠഭാഗം വായിക്കണം അതിൻ്റെ കൂടെ തന്നെ കുറേ കാട്ടിൽ താമസിക്കുന്ന ജീവികളുടെ പേരെഴുതണം അതുപോലെ തന്നെ കാട്ടിൽ ആരൊക്കെയാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്തണം അവസാനമായി മണമുള്ള ഇലകളുടെ കുറച്ച് പേര് ശേഖരിച്ച് നോട്ട്ബുക്കിൽ എഴുതണം ഓരോന്നായി നോക്കാം ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് കാട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് സാധാരണയായി കാട്ടിൽ ആരൊക്കെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് പക്ഷികളെ കാണാൻ സാധിക്കും വിവിധ തരം പക്ഷികളെ കാണാം മൃഗങ്ങൾ അത് ആന മുതലങ്ങ് നമ്മുടെ ചെറിയ പുഴുക്കൾ വരെയുണ്ട് അതുപോലെ അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെയാണ് കാട്ടിലുള്ളത് മരങ്ങളുണ്ട് ചെറുതും വലുതുമായ ധാരാളം മരങ്ങൾ നമുക്ക് കാട്ടിൽ കാണാൻ സാധിക്കും പൂമ്പാറ്റകൾ അതായത് പറന്ന് കിടക്കുന്ന വിവിധ തരം പൂമ്പാറ്റകളും കൂടെ വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്ന പുഴകളും നമുക്ക് കാട്ടിൽ കാണാൻ സാധിക്കും അടുത്ത പ്രവർത്തനമെന്ന് പറയുന്നത് കാട്ടിലെ മൃഗങ്ങളുടെ പേരെഴുതാനാണ് ഓരോന്നായി നോക്കാം സിംഹം പുലി ആന കടുവ മാൻ കാട്ടുപോത്ത് ചെന്നായ കുറുക്കൻ കരടി ജിറാഫ് പന്നി കുരങ്ങൻ മുയൽ കുതിര എന്നിവ തുടങ്ങി ധാരാളം മൃഗങ്ങൾ കാട്ടിൽ വസിക്കുന്നുണ്ട് അവയുടെ പേര് നോട്ട്ബുക്കിലോട്ട് എഴുതി പൂർത്തിയാക്കുക ഇനി നമുക്കിന്ന് നമ്മൾ പഠിച്ച ഈ തെറ്റിന് എന്ന പാഠം ഒന്ന് നോക്കാം പാഠത്തിൻ്റെ തലക്കെട്ട് തലക്കെട്ടെന്തുവാണ് ഈ തെറ്റിന് ശിക്ഷയില്ല അപ്പോൾ നമുക്ക് നമുക്കെന്ത് മനസ്സിലാക്കാം ഇവിടെ ആരോ തെറ്റ് ചെയ്തിരുന്നാൽ ആ തെറ്റിന് ശിക്ഷ കൊടുക്കുന്നില്ല നമുക്ക് ആ കഥയുടെ ആദ്യ ഭാഗം ഒന്ന് നോക്കാം എന്തൊരു സുഗന്ധം എല്ലാവരും മൂക്കുവിടർത്തി മണം പിടിച്ചു എന്തിൻ്റെ മണമാണത് ഇലഞ്ഞിപ്പൂവിൻ്റെ മണമല്ല പാലപ്പൂവിൻ്റെതുമല്ല ചക്കപ്പഴത്തിൻ്റെയുമല്ല പിന്നെ എന്തായിരിക്കും അത് കാട്ടിലാകെ സംസാര വിഷയമായി ഓലോഞ്ഞാലി കിളിയാണ് സുഗന്ധത്തിൻ്റെ ഉറവിടം കണ്ടെത്തിയത് കേശൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ വിശേഷപ്പെട്ട ഒരു പൂ വിരിഞ്ഞു നിൽക്കുന്നു ആ പൂവ് കാണാൻ എല്ലാവർക്കും അതിയായ മോഹം അപ്പോൾ ആദ്യം നമ്മളൊരു സുഗന്ധത്തെപ്പറ്റി കേട്ടു അതുകഴിഞ്ഞാൽ സുഗന്ധം എവിടെയാണെന്നാൽ അവർ കണ്ടെത്തി എവിടെയാണ് കേശൻ രാജാവിൻ്റെ പൂന്തോട്ടത്തിലാണ് ഇത്രയുമാണ് ഭാഗം നന്നായി വായിക്കുക ഇപ്പോൾ നമ്മൾ വായിച്ച പാഠഭാഗത്തിലെ ഏതാനും ചില വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വാക്കുകൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി വട്ടം വരയ്ക്കണം സുഗന്ധം ഓലോഞ്ഞാലി കിളിയാണ് കേശൻ രാജാവിൻ്റെ പൂന്തോട്ടത്തിൽ മോഹം ഇതൊക്കെ എവിടെയാണ് ഇതുപോലെ നമ്മുടെ കഥയിൽ വരച്ചടയാളപ്പെടുത്തുക വാക്കുകൾ ഇവയാണ് സുഗന്ധം ഓലോഞ്ഞാലി കിളിയാണ് കേശൻ രാജാവിൻ്റെ പൂന്തോട്ടത്തിൽ മോഹം എന്നിവയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് ഒരു പൂവിൻ്റെ സുഗന്ധത്തെപ്പറ്റിയാണ് പഠിക്കുന്നത് ടീച്ചർ ഇന്ന് വേറൊരു പ്രവർത്തനം നൽകിയത് മണമുള്ള ഇലകളുടെ കുറച്ച് പേര് കണ്ടെത്തി എഴുതാനാണ് കൂട്ടുകാർക്കറിയാമല്ലോ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന ഏതാണറിയാൻ പെട്ടെന്ന് സാധിക്കുന്നത് കറിവേപ്പിലയുണ്ട് നാരകത്തിൻ്റെ ഇലയുമുണ്ട് അപ്പോൾ അതുപോലെ കുറച്ച് ഇലകളുടെ പേരെഴുതാനാണ് നോക്കാം പുതിന ഇല മല്ലി ഇല കറിവേപ്പില വെറ്റില തുളസിയില പേരയില പനിക്കൂർക്കയില മാവില നാരങ്ങ ഇല യൂക്കാലിപ്സ് ഇല എന്നിങ്ങനെ ധാരാളം മണമുള്ള ഇലകൾ നമ്മുടെ വീടും ചുറ്റും കാണപ്പെടുന്നുണ്ട് അവയുടെ പേരെഴുതി പട്ടികപ്പെടുത്തി ഈ ചോദ്യത്തിന് ഉത്തരമായി എഴുതുക ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്